അസ്സലാമു അലൈക്കും ഹൗസി സ്പീംസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി സിലോപ്പ്യ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയാലോ. എൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ സിലോപ്പ്യ പൊള്ളിച്ചത്. പിന്നെ എല്ലാവരോടും ആദ്യം തന്നെ സോറ് പറയുന്നു, കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറയാം. ഞാനിവിടെ 3/4 കിലോയോളം മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം പുരട്ടി ഒരു അരമണിക്കൂറോളം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു മറച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ച് പൊരിച്ചെടുക്കണം. ഒരുപാട് മുരിക്കുകയൊന്നും ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ അതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ അതുപോലെ തന്നെ 1/2 കപ്പ് ചെറിയ ഉള്ളിയും ഒരു ഇടത്തരം സവാളയും ഒരു ഇഞ്ചോളം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി അതുപോലെ 3-4 ഇഞ്ച് കാന്താരിമുളകാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണേലും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി, ആവശ്യത്തിന് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, കാന്താരിമുളക് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 പിഞ്ച് പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളൊക്കെ പരക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പോളം 2/2 പാലൊഴിച്ച് കൊടുക്കണം. തേങ്ങയുടെ 2/2 പാല് 1 കപ്പ് ഒഴിച്ച് കൊടുക്കണം. അതൊഴിച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് 1/2 പാല് കൂടി ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് 1/2 പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 പാല് കൂടി ഒഴിച്ച് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ഒരു സിലോപ്പ്യ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ സ്കിപ്പായിപ്പോയി, ഗസ്റ്റ് വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. ഒരു നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു.